നമസ്കാരം. യു കെയിലെ മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന കടുത്ത ഇടതുപക്ഷക്കാരനായ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമല്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശമിട്ടു. ഒരു സി പി എം സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതെങ്ങനെയാണ്? എൻ്റെ പടം വെച്ചിട്ട് തന്തയെ തേടുന്നു. പേര് സാജൻ സക്കറിയ. വയസ്സ് 48. ഓർമ്മ വെച്ച നാൾ മുതൽ തന്തയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സഹായിക്കുന്നവർക്ക് 101 രൂപ സമ്മാനം നൽകുമത്രേ. അടയാളം വാ തുറന്നാൽ പച്ചത്തെറി മാത്രം പറയുന്നവൻ. എൻ്റെ ഷായി ചേട്ടന് ഗ്രൂപ്പിലിട്ട സന്ദേശം ഇങ്ങനെയാണ്: വല്ലവരെയും കൊണ്ട് ഇത് പറയുമ്പോൾ സുഹൃത്ത് എന്ന നിലയിൽ മനസ്സ് നൊമ്പരപ്പെടുത്തുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലെത്തിയതാണ്. എന്നോട് ക്ഷമിക്കുക, പ്രയാസം കൊണ്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് വേണ്ടപ്പെട്ടതായതുകൊണ്ടും മനസ്സിൽ നൊമ്പരം വന്നതുകൊണ്ടും ഇട്ടതാണ്. ഇങ്ങനെയൊരു കുറിപ്പ് ഷാജി ചേട്ടൻ ഇടാൻ ഒരു കാരണമുണ്ട്. ഞങ്ങളീ ഗ്രൂപ്പിൽ രാഷ്ട്രീയ ചർച്ചകൾ ഈ അടുത്ത കാലത്ത് ചൂടുപിടിക്കുകയും അതിൻ്റെ പേരിൽ ചിലർ ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് രാഷ്ട്രീയ ചർച്ച ഇനി ഗ്രൂപ്പിൽ പാടില്ല, സൗഹാർദ്ദ ചർച്ചകൾ മാത്രം മതി എന്ന തീരുമാനത്തിലെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഷായി ചേട്ടൻ ഇങ്ങനെയൊരു കുറിപ്പിട്ടത്. അല്ലെങ്കിൽ തീവ്രമായി ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ് ഷായി ചേട്ടൻ. ഷായി ചേട്ടൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു മറുപടി കൊടുത്തിരുന്നു ആ ഗ്രൂപ്പിൽ. ഇന്ന് നേരം എടുത്തപ്പോൾ എനിക്ക് തോന്നി ആ മറുപടി പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്ന്. അതുകൊണ്ടാണ് വിശദമായി ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ സഖാക്കളുടെ പ്രശ്നം എനിക്ക് തന്തയില്ല എന്നതാണ്. അതുകൊണ്ട് ഞാൻ തന്തയെ തേടി നടക്കുന്നു. എനിക്ക് എൻ്റെ പ്രായവും വിലാസവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, സി പി എമ്മിനെതിരെ നിശിതമായി വിമർശനം ഉന്നയിക്കുന്നത് തന്നെയാണ്. ഈ തന്തയില്ല എന്ന് വിശ്വസിക്കുന്നവർ പൊതുവെ തന്തയില്ലാത്തവരാവാം. അല്ലാത്തവർക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. സി പി എമ്മിൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തായി മാറും. കാരണം ആരാണ് അവരുടെ തന്ത? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസ് നമ്മൾ എടുക്കുക, കോൺഗ്രസിനൊരു തന്തയുണ്ട്. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രൂപം കൊണ്ടു. അതിൻ്റെ തുടർച്ച സ്വാതന്ത്ര്യ സമരത്തിലൂടെ അഴിമതിരഹിത ജനാധിപത്യ ഭരണ പ്രക്രിയ കൊണ്ടുവരാൻ അവർ തുടർച്ചയായി എടുത്തു. അതുകൊണ്ട് അവരുടെ തന്ത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആശയമാണ്. ബി ജെ പിക്ക് ഒരു തന്തയുണ്ട്, ഹിന്ദുത്വമാണ് അവരുടെ തന്ത. സി പി എമ്മിൻ്റെ തന്ത ആരാണ്? ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം സി പി എം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നതിന് മുൻപ് സോഷ്യലിസത്തിലെത്തുക, തുല്യതയാണ്. എല്ലാ പൗരന്മാരും തുല്യമായി ജീവിക്കുന്നു, എല്ലാവർക്കും തുല്യ അവകാശമാണ്, എല്ലാവരും പട്ടിണി കിടക്കാത്ത ഒരു രാഷ്ട്രം. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് കമ്മ്യൂണിസം, അതായത് ഭരണകൂടം പോലും കൊഴിഞ്ഞു പോകുന്ന സമത്വസുന്ദരമായ മതം മുൻപോട്ട് വയ്ക്കുന്ന പറുദീസയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കാൾ മാർക്സ് അതിനെ വിഭാവന ചെയ്തത്, അങ്ങനെയാണ് ഏംഗൽസ് അതിനെ സംഭാവന ചെയ്തത്, അങ്ങനെയാണ് ലെനിൻ അതിന് തുടക്കമിട്ടത്. എന്നാൽ ഈ തന്ത പണ്ടേ മരിച്ചുപോയി. അതുകൊണ്ട് ഈ തന്തയുടെ ബലത്തിൽ രൂപപ്പെടുത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയം പൂർണ്ണമായും ഇല്ലാതായി. ലോകത്തേതെങ്കിലും ഒരു ആശയം പരിപൂർണമായി പരാജയപ്പെടുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം മാത്രമാണ്. എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത്? മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കമ്മ്യൂണിസത്തെ കാണാൻ പറ്റുമോ? ആ പറയുന്ന താത്വികമായ കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമുള്ള രാജ്യങ്ങൾ മുഴുവൻ ശിഥിലമായി. സോവിയറ്റ് യൂണിയൻ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. 88-89 തുടങ്ങി 91 കൂടി പരിപൂർണമായും ഇല്ലാതായി പോയിരിക്കുന്ന കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിന്റെ തുടർച്ചയെന്ന് പറയുന്ന റഷ്യ സമ്പൂർണ്ണ മുതലാളിത്ത രാജ്യവും ഏകാധിപത്യ രാജ്യവും മാറുന്നു. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെസ്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ഏഷ്യയുടെ ഭാഗമായി കിടക്കുന്ന രാജ്യങ്ങൾ പിടിച്ചെടുത്ത് കമ്മ്യൂണിസത്തെ മാറ്റി സ്വേച്ഛാധിപത്യമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഉക്രൈൻ പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് കുറച്ച് ജനാധിപത്യമെങ്കിലും ബാക്കിയുള്ളത്. ജർമ്മനിക്ക് പറ്റിയത് എന്താണ്? ഈസ്റ്റ് ജർമ്മനി പൂർണ്ണമായും നാട്ടുകാർ മതില് പൊളിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പോളണ്ട് അടക്കം സകല ഇടങ്ങളും പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് മാറി. സ്വാതന്ത്ര്യത്തിലേക്കല്ല, തന്തയെ അവർ മാറ്റി പരീക്ഷിച്ചു. കമ്മ്യൂണിസ്റ്റ് തന്തയെ മാറ്റി മുതലാളിത്ത തന്തയെ പ്രതിഷ്ഠിച്ചു. അതായത് കമ്മ്യൂണിസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മുതലാളിത്തം എന്ന് പറയുന്ന ആശയത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതിന് ബദലായാണ് മാർക്സും ഏംഗൽസും കൂടി കമ്മ്യൂണിസത്തിന് രൂപം കൊടുത്തത്. അതുകൊണ്ടാണ് അമേരിക്കയും മുതലാളിത്ത രാജ്യങ്ങളും കമ്മ്യൂണിസത്തിന് ശത്രുവായി മാറിയത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഉപേക്ഷിച്ച് തന്തയെ മാറി മുതലാളിത്ത രാജ്യങ്ങളായി മാറി. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിക്കാത്ത രാജ്യങ്ങളിലേക്ക് പോവുക. ചൈനയാണ് അവരുടെ കൺകണ്ട ദൈവം. ഇന്ത്യയെക്കാൾ നമ്മുടെ നാട്ടിലെ സി പി എമ്മുകാർ സ്നേഹിക്കുന്നത് ചൈനയെ നമുക്കറിയാം. അവരെപ്പോഴും പറയുന്നുണ്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾ ചൈനക്കാരാണെന്ന്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡൊന്നും അവർ വാങ്ങാത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ തിരിച്ചറിയുന്നത് കഴിഞ്ഞ വർഷമാണ്. ഈ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണോ? സി പി എമ്മുകാർ പറയണം.
ചൈനയിൽ എവിടെയെങ്കിലും സോഷ്യലിസം ഉണ്ട്? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മുതലാളിമാരുള്ള രണ്ടാമത്തെ രാജ്യം ചൈനയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത നിർമ്മിതിയുള്ള രാജ്യം ചൈനയാണ്. അവിടെ സോഷ്യലിസം ഇല്ല. അവിടെ തൊഴിലാളികൾ എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ഭാഗമായി എന്താണോ മുതലാളിത്തം വിഭാവന ചെയ്തത് അതിന്റെ ഏറ്റവും പ്യുവർ ക്യാപിറ്റലിസം, അതായത് അമേരിക്കയുടെ അതിന് തുല്യമായ പ്യുവർ ക്യാപിറ്റലിസം ആണ്. ഇപ്പോൾ യൂറോപ്പിലെ മുതലാളിത്തം കുറച്ചുകൂടി ഭേദമാണ്. അവർ സോഷ്യൽ വെൽഫെയറിന് പ്രാധാന്യം കൊടുക്കും. അവിടെ നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടും, ആരോഗ്യ ചികിത്സ സൗജന്യമാണ്, വാർദ്ധക്യ പെൻഷൻ കിട്ടും. അങ്ങനെ ഒരു ക്ഷേമ രാഷ്ട്രം എന്ന സങ്കല്പം യൂറോപ്പിലെ മുതലാളിത്തത്തിലുണ്ട്. അതേസമയം അമേരിക്കൻ മുതലാളിത്തത്തിൽ അങ്ങനെ സങ്കല്പമില്ല. ഈ അമേരിക്കൻ മുതലാളിത്തമാണ് ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് കമ്മ്യൂണിസം? അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന തന്ത അന്തരിച്ചുപോയി 1980s ഒടുവിൽ. പിന്നെ ആർക്കാണ് തന്തയുള്ളത്? ഇതാണ് ചോദ്യം. തന്തയെ തേടുന്നു എന്ന് പറയുമ്പോൾ തന്തയേ ഇല്ലാത്തവർ എങ്ങനെ തന്തയെ തേടും? തന്തയുള്ളവൻ തന്തയെ കാണാതെ പോയാൽ തേടിയെന്ന് വരാം. പക്ഷെ തന്തയേ ഇല്ലാത്തവർ എങ്ങനെ തന്തയെ കണ്ടെത്തും? അതുകൊണ്ട് സഖാക്കളെ, നിങ്ങൾ ആദ്യം നിശ്ചയിക്കുക നിങ്ങളുടെ തന്ത ആരാണെന്ന്. കമ്മ്യൂണിസമാണോ മുതലാളിത്തമാണോ? കമ്മ്യൂണിസത്തിന് പകരമല്ല മുതലാളിത്തം. അപ്പോൾ തന്ത ഇല്ലാതായിപ്പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു തന്തയെ കണ്ടെത്താൻ കഴിയില്ല. ഇനി പോട്ടെ, മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ശക്തമായ, ഏറ്റവും വ്യക്തമായ, ഏറ്റവും അടുത്തുള്ള ഉദാഹരണമാണ് പിണറായിസം. കമ്മ്യൂണിസം ഒന്നുമില്ല, പിണറായിസം. ഇപ്പോൾ പിണറായി വിജയൻ ദുബായിലുണ്ട്. അദ്ദേഹം പാൻറ് ഇടുന്നോ സാരി ഉടുക്കുന്നോ ഒക്കെ രണ്ടാമത്തെ കാര്യം. അദ്ദേഹം ഹയത്ത് റീജൻസി ഹോട്ടലിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുക എത്ര രൂപയാണ് ഒരു ദിവസം വാടക, അദ്ദേഹം എത്ര മുറി വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം താമസിക്കുന്ന ഫ്ലോറിൽ മറ്റാർക്കും താമസിക്കാൻ അനുമതിയില്ല. അവിടുത്തെ മുഴുവൻ മുറികളും വാടകയ്ക്കെടുത്തിരിക്കുന്നു. ഓർക്കണ, ദിനേശ് ബീഡി തൊഴിലാളിയായി വളർന്ന് കമ്മ്യൂണിസ്റ്റുകാരനായി വളർന്ന പാവപ്പെട്ട നേതാവാണ് ദുബായിലെ ഹയത്ത് ഹോട്ടലിൽ വിശ്രമിക്കുന്നു. ഒരു ഫ്ലോർ മുഴുവൻ വാടകയ്ക്കെടുത്ത് പോട്ടെ. ആയിരക്കണക്കിന് സഖാക്കളുണ്ടല്ലോ യു എ ഇയിലെ. ഏറ്റവും കൂടുതൽ എന്നെ തെറിവിളിക്കുന്ന സഖാക്കൾ യു എ ഇയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരാഴ്ച ഹയത്ത് ഹോട്ടലിൽ താമസിക്കുന്ന പിണറായി വിജയനെ പോയി ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു, സാധ്യമല്ല. ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ അങ്ങോട്ട് കയറ്റില്ല. പിണറായി വിജയൻ താമസിക്കുന്ന ഹയത്ത് ഹോട്ടലിലേക്ക് ഒരൊറ്റ സി പി എംകാരന് കയറാൻ പറ്റില്ല. പറ്റും മുതലാളിമാർക്ക്. അവിടെ അദ്ദേഹം താമസിക്കുന്നത് മുതലാളിമാരെയും പ്രാഞ്ചിയേട്ടന്മാരെയും കാണാനാണ്, കമ്മ്യൂണിസ്റ്റുകാരെ കാണാനല്ല. നിങ്ങൾക്ക് അതിനുപോലും സാധ്യമല്ല. നിങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടി അടക്കം ഈ കേരളത്തിലെ ഏത് മുഖ്യമന്ത്രി, ഏത് നേതാവ് ഗൾഫിൽ പോയാലും അവിടെയുള്ള സകല പാർട്ടിക്കാർക്കും അക്സസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരൊറ്റ സി പി എമ്മുകാരനെ പിണറായി വിജയനെ കാണാൻ പറ്റുമോ? വല്ല പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ കാണാം, താമസിക്കുന്നിടത്ത് പോയി കാണാൻ പറ്റുമോ? പറ്റില്ല. മുതലാളിമാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുക, അതാണ് നിങ്ങൾ പറയുന്ന അഭിനവ കമ്മ്യൂണിസം. അതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ തന്തയെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം എൻ്റെ തന്ത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ തന്ത ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ തന്തയെ അറിയാത്തവർ തന്തയെ തിരക്കിയിട്ട് ഒരു കാര്യവുമില്ല, കണ്ടെത്താനേ പോകുന്നില്ല.